ഞാൻ നമ്മുടെ പ്രോട്ടോകോൾ ഒന്ന് തെറ്റിക്കുകയാണ്. ഞാൻ ഇത് എഴുന്നേറ്റുന്നതിലേക്ക് ശരിയോ? आई हो कहां से गोरी आंखों में प्यार लेके चाइल्डहुड म्यूजिक जर्नी दुबई ले ओके कलाभवन फर्स्ट പഠിക്കാൻ പോകുന്ന മോഹൻ കുമാർ മാഷിന്റെ അടുത്ത സരിഗമ പതിനിസ ഇരുത്തി പഠിപ്പിക്കും. പക്ഷെ ഞാൻ അവിടെ ഓടി നടന്നു. ഞാൻ ഏറ്റവും ഹാപ്പി ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എന്റെ പെർഫോമൻസ് അത് ഭയങ്കര എവിഡന്റ് ആണ്. ചിത്രാമ്മ ഞങ്ങൾ കണ്ടത് ബാക്ക് സൈഡിൽ നിന്നാണ്. ആ ഒരു ധും ആ പാട്ട് പാടിക്കൊണ്ടാണ് ചിത്രാമ്മ കയറി വന്നത്. അപ്പൊ തന്നെ എന്നെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഓഷ്യൻ പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. സ്വാമിനാഥ പരിപാലയ കുഞ്ഞിനെ പാടിയ ആ ഒരു സമയത്ത് 2013 കണ്ട ഞാൻ പാടിയ ഞാൻ ഫസ്റ്റ് പ്ലേ ബാക്ക് പാടിയത് വീടു വീടു വീടുക്കൻ മുയലച്ചൻ. അത് കുട്ടിയുടെ വോയിസിലന്ന് പാടി. സ്റ്റേജിൽ ഞാൻ ഇമോഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചിത്രാമ്മേനെ അടുത്ത് കണ്ട് കെട്ടിപ്പിടിച്ച് ഒന്ന് ബ്ലെസ്സിങ്സ് എടുക്കണം. അപ്പൊ അടുത്ത് വന്ന് എന്റെ അടുത്ത് സംസാരിച്ച് അസലായിട്ട് പാടുന്നുണ്ട് മെടുക്കി കുട്ടിയാണ് ചക്കര മോളാണ്. അത് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ പോകുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കേസത്രയുടെ വീട്ടിലാണല്ലോ നമ്മളെല്ലാം. സിത്താര ചേച്ചി ഒക്കെ എന്റെ അടുത്ത് എനിക്ക് സെമി ഫൈനൽസിൽ ഒന്ന് രണ്ട് പെർഫോമൻസസ് കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സിത്താര ചേച്ചി ഞാൻ സൈഡിൽ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ സിത്താരച്ചി വന്ന് പറയും ബിലീവ് യുവർ സെൽഫ്. സിത്താരച്ചി ഭയങ്കര എംപത്തറ്റിക് ആണ്. ഓരോ പെർഫോമൻസിനും എനിക്ക് എന്റെ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് എന്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആക്ച്വലി എന്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ഞാൻ കോളേജിൽ എനിക്കൊരു വരവേൽപ്പൊക്കെ ഉണ്ട്. ഏത് കോളേജിലായിരുന്നു? ലോ കോളേജ്. ഞാൻ പാടി പാടിയതിനു ശേഷം സെലക്ഷൻ കിട്ടി. അപ്പൊ ആ ഒരു സമയത്ത് എന്റെ ടിയേഴ്സ് ഞാൻ പുറത്തേക്ക് എടുത്തു. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു സംഭവം ഇനി ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അല്ല, ഞാൻ മുമ്പ് വേറെ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു. അത്ര നല്ല അനുഭവമായിരുന്നില്ല അവിടെ. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോ ദാ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട്. ആരാന്നറിയാമോ? ദാ കാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം നന്ദയും ദിശയുമാണ് നമ്മുടെ സ്റ്റാർ സിംഗറിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ച നമുക്ക് സ്റ്റാർ സിംഗർ ഗിഫ്റ്റ് ആയിട്ട് തന്ന രണ്ട് വാനമ്പാടികൾ. ഇതായാലും രണ്ടുപേർക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. നിങ്ങളെയൊക്കെ ഒന്ന് നേരിട്ട് കാണണം, ഇങ്ങനെ എങ്ങനെ കാണാൻ പറ്റുന്ന വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയത്. ഏതായാലും നിങ്ങളുടെ പെർഫോമൻസുകളെല്ലാം എല്ലാവരെ പോലെയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ കോംബോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. എങ്ങനെയുണ്ട് ആഫ്റ്റർ എഫക്റ്റ്? എങ്ങനെയുണ്ട് സ്റ്റാർ സിംഗർ? ഒരുപാട് ഫോൺ കോൾസ് ഒക്കെ വരുന്നുണ്ട്. കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടും പിന്നെ കുറെ ഷോസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. കാരണം യൂഷ്വലി എന്റെ ദിവസം എന്ന് പറയുന്നത് ആകെ വിളിക്കുന്ന ഒരാൾ എന്റെ അമ്മയാണ്. അപ്പൊ അങ്ങനെ ഞാൻ കോളേജിൽ പോവാണെങ്കിൽ എപ്പോഴും എത്തണേ എന്നൊക്കെ ചോദിച്ച എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചാകെ വിളിക്കുന്ന ഒരാൾ അമ്മയാണ്. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് ഇപ്പൊ രാവിലെ തൊട്ട് തുടങ്ങും കോൾസ്. അപ്പൊ അതൊരു പക്ഷെ അതിനൊരിക്കലും ഞാൻ കംപ്ലൈന്റ് ചെയ്യല്ല കേട്ടോ. ഒരുപാട് ദൈവത്തിനോടും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. എന്താണ് ഇപ്പത്തെ? സെയിം തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞാൻ ചെന്നൈയിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഈ ഫിനാലെ കഴിഞ്ഞ് അതായത് അടുത്ത ദിവസം ഞാൻ തിരിച്ച് പോയി ചെന്നൈക്ക് എക്സാംസ് ഒക്കെ ആയത് കാരണം ഇപ്പോൾ കോൾസും മെസ്സേജസും എനിക്ക് അങ്ങനെ റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ അടുത്ത വരവിന് തന്നെ ഇപ്പോൾ കൊച്ചിക്ക് എത്തിയപ്പോൾ എത്ര പേരാണ് തിരിച്ചറിഞ്ഞത്. ശരിക്കും ചെന്നൈ ഒരു തമിഴ്നാട്ടിൽ ആയിട്ടും പോലും നമ്മുടെ ഈ ഷോയിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും റീച്ചും എല്ലാവരും ഫിനാലെ വരെ അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാം കണ്ടിട്ടാണ് ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്ത്. കുറേ കുഞ്ഞുങ്ങൾ അമ്മൂമ്മമാർ എല്ലാവരും പല പ്രായത്തിലെ ആൾക്കാർ ഇങ്ങനെ നല്ല റെസ്പോൺസ് തരുന്നു. ഓക്കെ, എന്തായാലും അടിപൊളി. വളരെ ആ ഒരു സന്തോഷം നിങ്ങളുടെ ഫേസിൽ കാണാനുണ്ട്. ഇപ്പോൾ നമ്മുടെ നന്ദ പറഞ്ഞ പോലെ
ആദ്യം ഫോൺ റിംഗ് ചെയ്യുമ്പോ അറിയാം ആ അത് അമ്മയായിരിക്കുന്നു. ഇപ്പൊ അമ്മയ്ക്ക് വിളിക്കാൻ സമയം കിട്ടുന്നില്ല അല്ലേ, അത്രയധികം കോൾസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക. എന്തായാലും കൊള്ളാം, ഇത് ഇതേപോലെ തന്നെ തുടർന്ന് മുമ്പോട്ട് തന്നെ പോട്ടെ, എപ്പോഴും ഇങ്ങനെ ഉണ്ടാവട്ടെ, ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരും നല്ലൊരു പാട്ട്, നിങ്ങൾ പാടുന്ന പാട്ട് എല്ലാം നല്ലതാണ്, അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടണമെന്നുണ്ട്. ഓക്കെ, ഒരുമിച്ച് പാടിയ പാട്ട് വേണോ ഷോയില്? ഏതായാലും കുഴപ്പമില്ല, ഷോയില് പാടിയത് തന്നെ ആയിക്കോട്ടെ. സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ സ്വപ്രകാശ വല്ലീശ ഗുരുമുഖദേവസേനേശ സ്വാമിനാഥ പരിപാലയാശുമാ സ്വപ്രകാശ വല്ലീശ ഗുരുമുഖദേവസേനേശ സ്വാമിനാഥ പരിപാലയാശുമാ പാലയ എന്റെ പോലെ എന്റെ കൂടെ കൈയടിക്കാനും കൂടെ ആരും ഇല്ലാണ്ടായി പോയി. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, എന്തായാലും വളരെ സന്തോഷം. ഇതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങളുടെ ഈ പാട്ട് സംഗീതം എന്ന് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയത് എങ്ങനെയാണ്? എന്താ പറയും, ഞാൻ ആക്ച്വലി കുഞ്ഞിലൊരു ടി വി ഷോ ഉണ്ടായിരുന്നു ഡിസ്നി ചാനലില്, മൈലി സൈറസ് ആണെന്ന് അതിനകത്ത് അഭിനയിച്ചിരുന്നത്. അപ്പൊ അതിലത്തെ ടൈറ്റിൽ സോങ് തന്നെ ഇവള് ഗിറ്റാർ എടുത്തിട്ട് ഇങ്ങനെ പാടുന്നതാണ്. എനിക്കത് കണ്ടിട്ട് ഭയങ്കര കൗതുകം തോന്നിയിട്ട് എന്നെ പാട്ട് ക്ലാസ്സിലിരിച്ചു. പാട്ട് ക്ലാസ്സിൽ ആക്ച്വലി പാട്ട് പഠിക്കാനിരിക്കുമ്പോ അതിനൊരു ഭയങ്കര ഒരു തരം ഡെഡിക്കേഷനും അതും ഇതൊക്കെ വേണ്ടതാണ്. ആ പ്രായത്തിൽ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ചെല്ലുമ്പോ സാരഗമപദ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇതല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ ആ പ്രായത്തിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും വില അറിയില്ല. പക്ഷെ എനിക്കറിയാം ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ആ ഒരു പെൺകുട്ടി എത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഇഷ്ടമുള്ളൊരു സാധനം ചെയ്യുന്നു, അതിന് കൂടെ നിൽക്കുന്നു എല്ലാവരും, ലക്ഷക്കണക്കിന് ആൾക്കാർ അതിന് കൂടെ നിൽക്കുന്നു. ഡ്രീം വിത്ത് ഹേർ ഡ്രീം. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് അന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്നെ ആദ്യം പഠിപ്പിച്ച മാ ഷാർലി സഞ്ജീവ് സാറാണ്. അപ്പോ സാറാണ് ഫസ്റ്റ് എനിക്കൊരു ബേസ് ആക്കി തന്നെ. പിന്നെ അതിനുശേഷം ബേണി അങ്കിൾ, ബേണി ഇഗ്നേഷ്യസ് ഡ്യൂ ഉണ്ടല്ലോ മ്യൂസിക് ഡയറക്ടേഴ്സ്, ബേണി അങ്കിളിന്റെ ട്രൂപ്പിൽ കയറി. എത്ര വയസ്സിൽ ലാൻഡിൽ? ഞാനൊരു 11 വയസ്സില്. വരവ് അറിയിച്ചു നേരത്തെ തന്നെ. അപ്പോ ആദ്യം ഞാൻ കുഞ്ഞിലെ പാടിയത് ആ ഒരു സമയത്ത് 2013 എങ്ങാണ്ട് ഞാൻ പാടിയത്, ഞാൻ ഫസ്റ്റ് പ്ലേ ബാക്ക് പാടിയത് വീടു വീടു വീടുക്കൻ മുയ്യലച്ചൻ, അത് കുട്ടിയുടെ വോയിസിൽ അന്ന് പാടി. അങ്ങനെയാണ് ഞാൻ ബേണിയങ്ങളുടെ ബാൻഡിൽ കേറി. ഇപ്പൊ കുട്ടിയുടെ വോയിസിൽ പാടാൻ പറ്റും? ഇപ്പൊ വരില്ല. വീടു വീടു വീടുക്കൻ മുയ്യലച്ചൻ, മടി 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 എന്നറിയാമ, അടി പിടി കൂടി ഒരു നാളിൽ കഥ ഇത് കാട്ടിൽ പാട്ടായി. അപ്പൊ അതിനുശേഷം അങ്ങളുടെ ബാൻഡിൽ കയറി. പിന്നെ അവിടെ വെച്ചിട്ടാണ് എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർ ലേഖാറിനാണ്. അപ്പൊ എന്റെ ഈ വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ലേഖാൻഡിയുടെ അടുത്ത് വന്നിട്ടാണ് പിന്നീട് പാട്ട് പഠിച്ചത്. പിന്നെ ഇന്നും എന്നെ ആന്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആന്റിയാണ്. ആന്റി വന്നതിന് ശേഷം ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു എന്റെ സിംഗിങ് സ്റ്റൈലൊക്കെ. പിന്നെ ആന്റി പഴയ ഹിന്ദി പാട്ടും മലയാളം പാട്ടൊക്കെ അടിപൊളി പഠിപ്പിച്ചുതരും. പിന്നെ കോമ്പറ്റീഷൻസിനൊക്കെ പോവാൻ എന്നെ പ്രേരിപ്പിച്ചത്, കൂടുതൽ പ്രേരിപ്പിച്ചത് ലേഖാൻഡിയാണ്. പിന്നെ അതിനുശേഷം ഇവിടെ വന്നു, ലേഖാൻഡിയുടെ പഠിപ്പിച്ച് വന്നു വന്ന് ഇവിടെ സ്റ്റാർ സിംഗറിൽ വന്നു. സ്റ്റാർ സിംഗറിൽ വന്നിട്ട് അപ്പൊ എനിക്ക് കർണാട്ടിക് കൂടുതൽ കുറച്ചുകൂടെ പഠിക്കണം തോന്നി. എന്റെ അടുത്ത് മിഥുൻ ചേട്ടനാണ് ഇങ്ങനെ കാർത്തിക വൈദ്യനാഥ് എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്, ട്രൈ അപ്രോച്ചിങ് ഹെർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇപ്പോ അവിടെയും കൂടെ പഠിക്കുന്നു. രണ്ടുപേരും ദിശമോൾക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിങ്?
ഞാനും ഏകദേശം സംവാട് സിമിലർ. ഞാൻ ഒരു 3 വയസ്സൊക്കെ ആയ സമയത്ത് അമ്മ പാടും, അത്യാവശ്യം പാടും. അപ്പോ അമ്മ ഇങ്ങനെ എനിക്ക് കളിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ അമ്മ ഇങ്ങനെ പാടിത്തരും ഓരോ സോങ്സ്. പിന്നെ ഈ കാസറ്റ്സ് ഓൺ ചെയ്യും, നമ്മുടെ ചാന്ദ്പുട്ട്, ദിലീപ് ഹിറ്റ്സ്, പിന്നെ ലാലേട്ടൻ മമുക്ക ഹിറ്റ്സ്, അങ്ങനെ. അപ്പൊ ചാന്ദ്പുട്ടിലെ എല്ലാ പാട്ടുമായിരുന്നു ഞാൻ ഇങ്ങനെ ലൂപ്പിലിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. മറ്റേ ചാന്ദ് കുടഞ്ഞൊരു സൂര്യ, പിന്നെ കാണാ പൊന്നിൻ, അതിന് ഞാൻ ഇങ്ങനെ കളിക്കുമ്പോ സ്പൂണൊക്കെ വെച്ച് റിതം ഒക്കെ ചെയ്യും. 3 വയസ്സ് ഞാൻ അതിന്റെ കൂടെ ഇങ്ങനെ പെൻസില് മൈക്കായിട്ട് എടുത്ത് വെച്ചിട്ട് റൈംസ് പാടും. ഞാൻ ഹൈ വോള്യൂമില് നിലവിളിച്ചൊക്കെ പാടും. കാരണം അന്ന് എനിക്ക് ഫസ്റ്റ് സ്റ്റേജില് ഞാൻ പോകുന്നത് കലാഭവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ ദുബായിൽ. ദുബായ്, എന്റെ ചൈൽഡ്ഹുഡ് മ്യൂസിക് ജേർണി ദുബായിലായിരുന്നു. അപ്പോ ഞാൻ കലാഭവനിലാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് മോഹൻകുമാർ മാഷിന്റെ അടുത്ത്. അപ്പോ മാഷ് ഇങ്ങനെ കൊറേ നന്ദ പറഞ്ഞ പോലെ തന്നെ സരിഗമ പതിനീസ് ഇരുത്തി പഠിപ്പിക്കും. പക്ഷെ ഞാൻ അവിടെ ഓടി നടക്കും. 4 വയസ്സ് എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ ഒരു നോട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെയും പോയി എത്തി നോക്കും. അപ്പൊ ഇതൊക്കെയായിരുന്നു ആദ്യത്തെ സ്റ്റേജിൽ ഞാൻ കലാഭവനിൽ പാടിയത്. ഒരു ഗ്രൂപ്പ് സോങ് ആയിരുന്നു. അപ്പൊ അത് ഞാൻ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു, 1-ാം ക്ലാസ് പഠിക്കുന്ന ചേച്ചി, ഞാൻ ഇന്ന് KG1. അപ്പൊ ആ ചേച്ചിയുടെ ഇന്ന് മൈക്കൊക്കെ ഇങ്ങനെ തട്ടിപ്പറിച്ച് നിലവിളിക്കണം, എനിക്ക് മൈക്കിൽ സ്ക്രീം ചെയ്യണം, അതാണ് അന്ന് എനിക്ക് മ്യൂസിക്. അപ്പൊ എന്റെ വോയിസ് കൂടുതൽ കേൾക്കുമ്പോൾ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്ന ഒരു ആ ഒരു ഇതായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ സീരിയസ് ആയി വന്നു ദുബായിൽ. കുറെ പ്രോഗ്രാംസിലും ആദ്യത്തെ വേറൊരു നോട്ടബിൾ സ്റ്റേജ് ഷോ ഞാൻ KPC ലളിതാമ ഉണ്ടായിരുന്ന ഒരു ഷോയിൽ ഞാൻ പ്രയർ സോങ് പാടി. പിന്നെ PJ ചന്ദ്രൻ സാറിന്റെ കൂടെ ഡ്യുവറ്റ് പാടാൻ പറ്റി. മേനോൻ സാർ ദാസേട്ടന്റെ മുമ്പിൽ പാടി. അങ്ങനെ പല സ്റ്റേജ് ഷോസ് ആയിരുന്നു ദുബായിൽ എന്റെ വളർച്ചയ്ക്ക് മെയിൻ ഒരു റീസൺസ്. അപ്പൊ പിന്നെ മ്യൂസിക് സീരിയസ് ആയി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ആദ്യം മോഹൻകുമാർ മാഷ്, പിന്നെ പഠിച്ചത് അനീഷ് അടൂർ മാഷ് പറഞ്ഞു ദുബായിൽ. അതെ, പിന്നെ ഈ മാഷ്മാരാണ് എന്റെ ഒരു ഗ്രോത്തിന് മെയിൻ റീസൺസ്, എന്റെ ബേസ് സ്ട്രോങ് ആക്കി തന്നത്. പിന്നെ എനിക്കൊരു 13 ഇയേഴ്സ് ഒക്കെ ആയപ്പോ എന്റെയും വോയിസ് ചേഞ്ച് ഒക്കെ ആയപ്പോ ഞാൻ കുറച്ചുകൂടി റിയലൈസ് ചെയ്തു കർണാട്ടിക് മ്യൂസിക്കിലും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലും എനിക്ക് കുറച്ചുകൂടി ക്ലാസിക്കൽ മ്യൂസിക്കിൽ എനിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കണം, മുന്നോട്ട് പോകണം, കോൺസേർട്സ് ഒക്കെ പാടാൻ ആഗ്രഹം വന്നു. അപ്പൊ ഞാൻ ഈ മാസ്റ്റർ ക്ലാസ്സിന്റെ ഒരു പരസ്യം കണ്ടപ്പോ ചെന്നൈയിൽ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്യൂ ഉണ്ട് രഞ്ജിനി ഗായത്രി എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ജോയിൻ ചെയ്തു. ആൻഡ് ഇപ്പോ നന്ദ പറഞ്ഞ പോലെ സ്റ്റാർ സിംഗറിൽ ചേർന്നതിന് ശേഷം ഞാനും കാർത്തിക ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് ചെന്നൈയിൽ പഠിച്ചത്. എന്തായാലും കാർത്തിക ചേച്ചി എന്തായാലും കോമൺ ആയിട്ട് നിങ്ങളുടെ അടുത്തുണ്ട്, കൊള്ളാം. നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പം നമ്മുടെ ഒരു ഉയർച്ചയ്ക്ക് ഒരാളുടെ സപ്പോർട്ട്, ഫാമിലി അല്ലാതെ ഒരാളുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മുടെ ആരെങ്കിലും ലൈഫിലൊക്കെ ആ ഒരാൾ കാരണമായിരിക്കും നമ്മുടെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ചിലപ്പോൾ അനുശ്രീ പറഞ്ഞായിരുന്നു, അനുശ്രീയുടെ ഒരു പഠിപ്പിച്ചൊരു സാറ്, സാറാ പറഞ്ഞത് ഈ കുട്ടി നന്നായി പാടും, ഈ കുട്ടീനെ പാട്ട് പഠിപ്പിക്കാൻ ചേർക്കുമെന്ന് ആ സാറാ പറഞ്ഞത്. ഇപ്പോഴും ആ സാറായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരു അങ്കിൾ ഉണ്ട് ഗോപകുമാർ എന്ന് പറഞ്ഞിട്ട്, സംഘം കലാഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇവിടെ അത്യാവശ്യം. അപ്പൊ ഞാൻ അതിലൊക്കെ പാടായിരുന്നു. പിന്നെ ഒരു കോമ്പറ്റീഷനിൽ പോയപ്പോ പറഞ്ഞ പോലെ ബേണിയങ്കിൾ ആയിരുന്നു അതിന്റെ ജഡ്ജ്. അപ്പൊ അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ക്ലാസ് ഓർമ്മയില്ല. ഇന്ന് എനിക്ക് പൊട്ടുകുത്താൻ പാടി. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ബേണിയങ്കിൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ അങ്കിളാണ്, ഈ ഗോപകുമാർ അങ്കിൾ ഈസ് നോ മോർ അങ്കിളാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തത്. ശരി, അതൊരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. ഓക്കെ, അങ്കിളുടെ പേര് ഒന്നൊരു പറയേ. ഗോപകുമാരങ്കിൾ അങ്കിള് കാരണമാണ് ഇപ്പൊ ഇവരെ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. കൊള്ളാം. അതേ, മോൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ ടീച്ചേഴ്സ്, സ്കൂളിലെ പഠിക്കുന്ന ടീച്ചേഴ്സ്, ഞാനിങ്ങനെ ഒരു ഡയറക്ഷൻ ഇല്ലാതെ ജസ്റ്റ് മൂളി നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവര് പ്രോപ്പറായിട്ട് പഠിക്കണം എന്നൊക്കെ സജസ്റ്റ് ചെയ്തത് എന്റെ സ്കൂളിലെ ടീച്ചേഴ്സും. അങ്ങനെ എനിക്ക് ജനറൽ ആയിട്ടേ പറയാൻ, അങ്ങനെ ഒരു ഒരാളായിട്ട് പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാരും, കാരണം ഞങ്ങാനും ഒരാളുടെ പേര് പറഞ്ഞു മറ്റവർക്ക് ഈ കടിക്കണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി സ്റ്റാർ സിംഗർ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു പാട്ടും കൂടി കേട്ടാ കൊള്ളാറുണ്ട്, രണ്ടുപേരും കൂടി. इश्क इश्क करना है कर ले, इश्क इश्क में जी ले मर ले, इश्क इश्क है सबसे प्यारा. इश्क इश्क करना है कर ले, इश्क इश्क में जी ले मर ले, इश्क इश्क ना हो दोबारा. इश्क ही तो जिंदगी है, इश्क ही तो हर खुशी है, इश्क में खुद को भुला के जो धूम मचा ले, धूम मचा ले, धूम धूम मचा ले, धूम मचा ले, धूम
സംഗീതം കൊണ്ട് മാജിക് അടിക്കുന്നൊക്കെ പറഞ്ഞ ഇതാണല്ലേ, കൊള്ളാട്ടോ നിങ്ങളെ, നിങ്ങളെ കോമ്പോ രക്ഷയില്ല. രണ്ടുപേരും ഒന്നിനൊന്നിങ്ങനെ മെച്ചത്തിൽ ഇങ്ങനെ നിൽക്കുക, രണ്ടുപേരും കൊള്ളാം, അടിപൊളി. അതേപോലെ തന്നെ ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, സ്റ്റാർ സിംഗറിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന് ഫസ്റ്റ് കോൾ വന്നപ്പോ എവിടെയായിരുന്നു, എന്താ ചെയ്തോണ്ടിരുന്ന? അതായത് ഫസ്റ്റ് ഓഡിഷൻ സെലക്ട് ആയപ്പോഴാണ്. ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, കാരണം ഞാൻ ഓഡിഷനിൽ വളരെ നെർവസ് ആയിട്ടാണ് പാടിയത്. എന്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ ആണ്. അപ്പൊ ഞാൻ ഈ ക്രൗഡും ഓഡിഷൻസ് ആണല്ലോ, സ്വാഭാവികമായിട്ടും ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതെന്തായാലും ആ തണുപ്പ്, പിന്നെ ഈ മെന്റസ് എല്ലാം കൂടെ ഞാൻ വെച്ചു, ഞാൻ തീരെ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ തന്നെയാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയത്. വീട്ടിലേക്ക്, വീട്ടിലായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ ചെന്നൈയിലാണ്, അല്ല വടക്കാഞ്ചേരി. അപ്പൊ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്ന് ഗ്രൂപ്പിലാണ് ആഡ് ചെയ്തത് ശരിക്കും. അപ്പോ എനിക്ക് ഓരോരുത്തരെ കുറച്ചറിയാവുന്ന പേരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ സെലക്ഷൻ കിട്ടിയോ, വിളി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വിളി വന്നിട്ടില്ല, ഗ്രൂപ്പിൽ ആഡ് ചെയ്തു, എന്റെ അർത്ഥം കൺഫേംഡ് ആണോ അറിയില്ല, അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെയാണ് ഗ്രൂപ്പിൽ മെസ്സേജ് ഒക്കെ വന്നതും സർഗ സാറിന്റെ ഒരു വെൽക്കം, പ്രോപ്പർ വെൽക്കം കിട്ടിയത്. വിശ്വാസമായി. അപ്പോ വീട്ടിലെല്ലാരും ഉണ്ടായിരുന്നു, എന്റെ അച്ഛന്റെ റിലേറ്റീവ്സ് എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ അമ്മയുടെ സൈഡിലേയും വിളിച്ചു പറഞ്ഞു, എല്ലാരും അങ്ങോട്ട് ആഘോഷമാക്കി. അതെ, ഓക്കെ. ഞാൻ കോളേജിലായിരുന്നു. ആക്ച്വലി നേരത്തെ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഒരാളും വൈകിട്ടും, ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു സംഭവം ഇനി ചെയ്യില്ലാന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു. അല്ല, ഞാൻ മുമ്പ് വേറെ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പോ അതില് എനിക്ക് ഭയങ്കര അത്ര നല്ല അനുഭവമായിരുന്നില്ല അവിടെ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, മ്യൂസിക്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അവിടെ. എനിക്കൊരു ഗ്രോത്ത് ഉണ്ടായില്ല അവിടെ എന്ന് തോന്നി. അതായത് ഞാൻ ഒന്നാമത് അന്ന് ഭയങ്കര നെർവസ് ആയിരുന്നു. എനിക്ക് ഇത്രയും പ്രഷറിൽ നിന്നിട്ട് എനിക്ക് പാടാൻ അറിയില്ല. സംഗീതം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ ഈ ഒരു അഞ്ചു മിനിറ്റിൽ ഏറ്റവും ബെസ്റ്റ് കൊടുത്ത് നമ്മൾ പാടണം എന്നുള്ളൊരു സാധനം എന്റെ തലയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചും കൂടെ കുഞ്ഞായിരുന്നു, ഞാൻ 10th പഠിക്കായിരുന്നു. അപ്പോ അത് കാരണം തന്നെ എനിക്ക് മ്യൂസിക്കിന് ഇത്തരം ഒരു കോമ്പറ്റീഷൻ, പ്യുവർലി കോമ്പറ്റീഷൻ ബേസ്ഡിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇനി ഒരു ഷോസിലൊന്നും ഇനി ഞാൻ പോകുന്നില്ല. കുറെ പേര് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് വേറെ കുറെ ട്രൈ ചെയ്യാനൊക്കെ. അപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനൊരു സാധനത്തിന് ഇനി പോയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഇതിന്റെ ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സർഗോ സാർ വിളിക്കണേ. സാർ എന്നിട്ട് വിളിച്ചു, മോളെ ഇങ്ങനൊരു ഓഡിഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്, വരാൻ സെലക്ട് ആവുമെന്നൊന്നും എനിക്കറിയില്ല, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്, ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ഇതുപോലെ അടുത്ത ഓഡിഷനിലേക്ക് കോൾ കിട്ടി, വീണ്ടും അടുത്ത ഓഡിഷനിലേക്ക് കോൾ കിട്ടി, പിന്നെ അവസാനം ഗ്രാൻഡ് ഓഡിഷനിലേക്കും കയറി. ഞാൻ ഇങ്ങനെ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ, കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര നെർവസ് ആയിട്ട് അവിടെ പാടുന്നെ. അപ്പൊ ഗ്രാൻഡ് ഓഡിഷൻ കഴിഞ്ഞു, ഗ്രാൻഡ് ഓഡിഷനും കിട്ടി. ഞാൻ എന്താ പറ്റി, ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ. മേ ബി ഒന്ന് എന്റെ പാട്ട് ഭയങ്കരമായിട്ട് ഞാൻ തന്നെ ഇംപ്രൂവ് ചെയ്തു, എന്റെ ടീച്ചേഴ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടി ആയിരിക്കാം. പക്ഷെ എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു ഡ്രീം ലൈക്ക് മോമെന്റ് ആണ് ഫസ്റ്റ് ടൈം ചിത്രശീസിനെ കാണുന്നത്. ചിത്രാമ്മ നമ്മൾ അടുത്തൊക്കെ വിളിച്ച് ദൂരെ നിന്ന് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ദൂരെന്ന് നമ്മളത് കാണുന്നില്ല, അന്ന് ഭയങ്കര ഡിഫറൻസ്. ഗ്രാൻഡ് ഓഡിഷന് ഞങ്ങള് ആ ഒരു പേർപ്പിൾ കാർഡ് കിട്ടിയിട്ട് ഞങ്ങള് ഞാനും നന്ദയായിരുന്നു ഒരുമിച്ചിരുന്ന അവിടെ, വേറൊരു തൻവീറും ശ്രീരാഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചിത്രാമ്മ ഇങ്ങനെ അടുത്ത് ദൂരെ നിന്ന് കാണുന്നില്ല, അടുത്ത് വരൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മിണ്ടിയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര. എന്നിട്ട് കോളിലേക്ക് എത്തിയില്ല നമ്മള്, അല്ല ഇങ്ങനെ ഒരു കോള് അങ്ങനെയാണ്. ഞാൻ നേരത്തെ ചോദിച്ചില്ല വഴിത്തിരിവായി, അത് ആക്ച്വലി സർഗോ സാറിന്റെ ഒരു കോളായിരുന്നു.
വേറെ ഏതെങ്കിലും വഴിക്ക് നമ്മൾ പിന്നെ കാണുള്ളൂ. ഓക്കെ, എന്തായാലും വളരെ വളരെ സന്തോഷം. ഇപ്പോ ഈ ചിത്രാമനെ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചാണ്, ഈ ഫ്ലോറിൽ വെച്ചാണ് കണ്ടുവരും. ഫസ്റ്റ് സംസാരിക്കുന്നത് എന്തായിരുന്നു ചിത്രാമയായിട്ട്? എന്ത് കാര്യത്തിന് നിങ്ങൾ അടുത്ത് പോയി സംസാരിച്ചത്? ഞാൻ ആദ്യം കണ്ടപ്പോൾ കരഞ്ഞായിരുന്നു ശരിക്കും. ഫസ്റ്റ് ചിത്രാമേനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനു മുമ്പും ഷോസ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ചിത്രാമ. അപ്പോൾ ഈ ഓഡിഷൻ, ഗ്രാൻഡ് ഓഡിഷനാണ് നമ്മളെല്ലാവരും ചിത്രാമേടേയും ചിത്രാചേച്ചിയുടെയും വികുചേട്ടൻ്റെ മുമ്പിൽ പാടുന്നത്. അപ്പോൾ ആ ഒരു എൻട്രി ഉണ്ടല്ലോ ഫ്ലോറിലേക്ക്, ചിത്രാമ ഞങ്ങൾ കണ്ടത് ബാക്ക് സൈഡിൽ നിന്നാണ്. ആ ഒരു ധും 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 ആ പാട്ട് പാടിക്കൊണ്ടാണ് ചിത്രാമ കയറി വന്നത്. അപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഓഷ്യൻ പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. കാരണം അത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് ഇത്ര അടുത്ത് കാണുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു എൻട്രിയും എല്ലാം കൂടെ ആയപ്പോ പിന്നെ അത് ഞാൻ പാടുന്നതിന് ആദ്യം സംസാരം വരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ പാടിയതിനു ശേഷം സെലക്ഷൻ കിട്ടി. അപ്പൊ ആ ഒരു സമയത്ത് എന്റെ ടിയേഴ്സ് ഞാൻ പുറത്തേക്ക് എടുത്തു. കാരണം സ്റ്റേജിൽ ഞാൻ ഇമോഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചിത്രാമേനെ അടുത്ത് കണ്ട് കെട്ടിപ്പിടിച്ച് ഒന്ന് ബ്ലെസ്സിങ്സ് എടുക്കണം. അപ്പൊ അടുത്ത് വന്ന് എന്റെ അടുത്ത് സംസാരിച്ച് അസലായിട്ട് പാടുന്നുണ്ട് മെടുക്കി കുട്ടിയാണ് ചക്കര മോളാണെന്ന്. അപ്പൊ അത് അപ്പോഴാണ് ഏറ്റവും ആദ്യമായിട്ട് അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. ഭയങ്കര ഒരു ചേച്ചി ഒരു എന്താ പറയാ, നമ്മളൊരു പാരന്റിനെ പോലെ തന്നെയല്ലേ കൂടെ നിൽക്കുന്നത്? ഞങ്ങളിങ്ങനെ വീട്ടിൽ പോകുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിത്രയുടെ വീട്ടിലാണല്ലോ നമ്മളെല്ലാം. ഇത് ഞാൻ ചിത്രാമയാണ്, ഇത് ഞാനാണെങ്കിൽ പുള്ളിക്കാരി ചിത്രാമയെന്ന് പറഞ്ഞു മാറിടാറൊക്കെ സാധാരണ ആൾക്കാർ പോലെ സൈഡിൽ കൂടെ പോയത് ആരാന്നൊക്കെ ആലോചിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം ചിത്രാമേനെ കണ്ടപ്പോ എനിക്കറിയില്ല ചിത്രാമേനെ പറ്റി എന്താ വിചാരിച്ചത്. ഞാനൊന്നും മിണ്ടില്ല, ഇങ്ങനെ വന്ന് കണ്ട് സംസാരിക്കാം. പേരെന്താ ഞാന്? അതായത് ഞാനവിടെ ഇരിക്ക, ഇരുന്നെടുത്ത് വന്നിട്ടാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കേസ് ചിത്രാണ് നടന്നു വരണേ. ചിത്രാമേനെ നടന്നു വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല, എന്നിട്ട് എഴുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ ഇങ്ങനെ എന്താ പേര് എന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്റെ തലയിൽ ഞാനിങ്ങനെ ചിത്രാമ്മയോടാണോ ഞാൻ സംസാരിക്കുന്നത്, ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ തലയിൽ എന്റെ ബ്രെയിനിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ചിത്രാമ്മയോട്. ഞാൻ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല എന്നെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ഭയങ്കര ഒരു എനിക്ക് ഓർമ്മയില്ല എന്താ അന്നേരം ഉണ്ടായിരുന്നത്. കോൺവെർസേഷൻ എനിക്ക് ഓർക്കണില്ല, കാരണം അത്രക്ക് തുല്യം എന്നൊക്കെ പറയുന്നു. ഈ നമ്മുടെ അതുപോലെ തന്നെ വിധുചേട്ടന്റെ കൗണ്ടറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ടോ? നമ്മളവിടെ അവിടെ ആ ഫ്ലോറിൽ എനിക്ക് ഇത്രയും വലിയ ടെൻഷനിലായിട്ട് പാട്ടൊക്കെ പാടി കഴിയുമ്പോ പിന്നെ ചിരിയായിരിക്കും അവിടെ. ഇതുവായിട്ട് ഒരു രക്ഷയില്ലല്ലേ, ഭയങ്കരമായിട്ടും ജഡ്ജസിന്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനുള്ള ടൈമില് അവർക്ക് മനസ്സിലാവോ നിങ്ങൾക്ക് നല്ല ടെൻഷൻ ആണ്? സിത്താര ചേച്ചിയൊക്കെ എന്റെ അടുത്ത്, എനിക്ക് സെമി ഫൈനൽസിൽ ഒന്ന് രണ്ട് പെർഫോമൻസസ് കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ആ സമയത്ത് സിത്താര ചേച്ചി ഞാൻ സൈഡിൽ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോ സിത്താര ചേച്ചി വന്ന് പറയും ബിലീവ് യുവർ സെൽഫ്. അങ്ങനെ സിത്താര ചേച്ചി ഭയങ്കര എംപത്തറ്റിക് ആണ്. അതായത് നമുക്കൊരു ഇത് വന്ന ചേച്ചിക്ക് കറക്റ്റ് മനസ്സിലാവും. എന്റെ അടുത്തും നന്ദയുടെ അടുത്തും അതെ, ചില പെർഫോമൻസസ് നമുക്ക് വിചാരിച്ച പോലെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ചേച്ചിക്ക് മനസ്സിലാവും. ചേച്ചി അത് പെട്ടെന്ന് പ്രോസസ് ചെയ്ത് അതിന് നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് പറഞ്ഞു. ചേച്ചി മാത്രല്ല വിധുചേട്ടൻ, ചിത്രാമ്മ പോലും, അതെ ചിത്രാമ്മയും അതെ. അപ്പൊ നമ്മൾ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ ടിപ്സും പറഞ്ഞു തന്നെ അതെങ്ങനെ ഓവർകം ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാവാൻ നമ്മുടെ പ്രഷർ ലൈറ്റ് ആക്കി തരും. വിധുചേട്ടൻ ഇതിനത്ര ഒരു മോശപ്പെട്ട പെർഫോമൻസ് ആണെങ്കിലും നല്ല പെർഫോമൻസ് ആണെങ്കിലും രണ്ടിനെ ഒരേപോലെ കാണാനെന്ന് പറയാ. അതായത് നല്ലതാണെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അത് ഒരുപാട് തലക്കെടുക്കരുത് എന്നുള്ളൊരു സംഭവം വിധുചേട്ടൻ പറയാം. ചിത്താര ചേച്ചി എന്നിങ്ങനെ അടുത്ത് വിളിച്ചിട്ടാണ്, കോമ്പറ്റീഷൻ ആവുമ്പോ കുറച്ച് നമ്മള് ഇങ്ങനെ ചിന്തിക്കണം, കോമ്പറ്റീഷൻ ആണ്, കുറച്ച് നമ്മളൊരു നൈസായിട്ട് പ്ലേ ചെയ്യാൻ അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാൻ ആ രീതിയിൽ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഇവര് ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇനി ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ തരാകുമ്പോഴത്തേക്കും ഒരു പാട്ടും കൂടി ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി പാട്ട് പാടി. ഇമ്മമാരെന്നെ വിളിച്ചു വരുത്തിയിട്ട് പണിയെടുപ്പിക്കണമെന്ന് തോന്നരുത്, കാരണം ഇത് ഇത് കുറെ പേര് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ഈ പാട്ടൊക്കെ. ഓക്കെ. ഐ ഹോ കഹാ സേ ഗോരി ആഖോ മേ പ്യാർ ലേകേ
चढ़ती जवानी की ये पहले बहार लेके दिल्ली शहर का सारा मीना बाजार लेके दिल्ली शहर का सारा मीना बाजार लेके झुमका बरेली वाला कानों में ऐसा डाला झुमके ने ले ली मेरी जान हाय रे मैं तेरे कुर्बान कजरा मोहब्बत वाला अखियों में ऐसा डाला कजरे ने ले ली मेरी जान हाय रे मैं तेरे कुर्बान ओह अटी ഞാനേ നിങ്ങൾ പാടുന്ന ഗ്യാപ്പിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ആലോചിക്കാന്ന് വിചാരിച്ചാ അത് മറന്നുപോയി ഞാൻ പാട്ടിലായിപ്പോയി. ഓക്കെ, നമ്മൾ ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ നിങ്ങൾ 16 അതിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ കുറഞ്ഞു വരുന്നു. ശരിക്കും നമ്മളൊരു ഫാമിലിയാണ്, അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു ബോണ്ടിങ് ആയിരുന്നു. ഇത്രയും ദിവസം നിങ്ങൾ ഒരുമിച്ചൊരു ഗ്രൂപ്പ് അല്ലേ, അപ്പൊ അതിൽ നിന്ന് പോകുമ്പോ എന്തായാലും ഓരോരുത്തർ പോകുമ്പോ ഒരു വിഷമം ഉണ്ടാവും, എന്നാ ഒരു സൈഡില് ഒരു ആശ്വാസം ഉണ്ടാവും, എനിക്കൊരു സ്റ്റെപ്പും കൂടി ചാൻസ് കിട്ടി. അതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്, കൂടെയുള്ള ഒരാൾ പോവുകയും ചെയ്തു, പക്ഷെ നമ്മള് വിജയിച്ച് മുമ്പോട്ട് പോവുക തന്നെയാണ്. കാരണം മത്സരമാകുമ്പോൾ ഒരു വിജയം ഉണ്ടാവണം, അതങ്ങനെയാണ്. ഇപ്പൊ ടോപ്പ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം 6 വിജയിച്ചവരാ. ആ 6 അത്രയും വലിയൊരു ഷോ ഇന്ന് ഓഡിഷൻ ചെയ്ത് അവസാനം 6 തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, എത്രയോ പിള്ളേരാണ് ഓഡീഷനൊക്കെ വന്ന് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 6 വിജയിച്ചവരാ. അപ്പൊ ഇനി അതിൽ നിന്നും പിന്നെ ഒരു എന്തായാലും മത്സരമാണ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണമാണ്. ഇതിലേക്ക് എത്തി ലാസ്റ്റത്തെ ടോപ്പ് 6 എത്തിക്കഴിഞ്ഞപ്പോ ഈ ഫൈനലിന്റെ അന്ന് രാവിലെ രാത്രി ഉറങ്ങാൻ പറ്റിയായിരുന്നു? ആക്ച്വലി എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് സെയിം തന്നെയാണ്. ഫിനാലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ടെൻഷൻ കുറവായിരുന്നു. കാരണം ഞങ്ങൾ ലൈവ് ആയിട്ട് പാടുന്ന നാളെ ഓഡിയൻസ് വരും. ഈ ഫ്ലോ ഈ ഞങ്ങൾ അഡ്ലക്സിലാണല്ലോ പെർഫോം ചെയ്തത്. അപ്പൊ ഈ കൺവെൻഷൻ സെന്റർ ഫുള്ള് ഫില്ലാവും, കുറെ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ മൈക്കൊക്കെ എടുത്തു വെച്ച് ഫൈനലി വി ആർ കമ്മിങ് ക്ലോസ് ടു അവർ ഡ്രീംസ് ആ ഒരു സാധനമാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നത്. ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ, അതായത് ഫ്ലോറിൽ യൂഷ്വലി നമ്മൾ അടച്ചാണല്ലോ പാടുന്നത്, എനിക്കൊന്ന് കുറച്ചുകൂടെ എല്ലാവരും ഫ്രീ ആയി. ആ പ്രത്യേകിച്ച് തലേന്ന് നമ്മൾ റിഹേഴ്സൽസിനൊക്കെ പോയായിരുന്നു. അപ്പൊ ആ സ്റ്റേജ് ആയിട്ടൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഒരു ലൈറ്റർ എക്സ്പീരിയൻസ്. ഒഫ്കോഴ്സ് ഫിനാലിൻ്റെ ആയ ടെൻഷൻസ് ഉണ്ടായിരുന്നു, അവസാനത്തെ പെർഫോമൻസ് ആണ് ഫിനാലി, ഒബ്വിയസ്ലി അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്. പക്ഷെ ആൾക്കാരെ മുമ്പിൽ പെർഫോം ചെയ്യാൻ ഒരു ഒരു ലൈവ് ഫീലിംഗ് അത് വേറെ തന്നെയായിരുന്നു. ആ വെയിറ്റ് ചെയ്ത് നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ, നമ്മൾ ഫ്യൂച്ചറിൽ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യാൻ പോകുന്നത്, ആൾക്കാരുടെ മുമ്പിൽ പാട്ട് എത്തിക്കുക, പെർഫോം ചെയ്യുക. അപ്പൊ ആ ഒരു ഓഡിയൻസിനെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ പേഴ്സണലി ഇതിനെ കണ്ടത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ടെൻഷനെക്കാളും. ഞാൻ ഏറ്റവും ഹാപ്പി ആയിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എന്റെ പെർഫോമൻസ് അത് ഭയങ്കര എവിടെ ഞാൻ തീരെ ടെൻഷനൊന്നും അടിക്കാണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത പാടി. കാരണം ഞാൻ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി ഫ്രണ്ടിലേക്കൊക്കെ പോയിട്ട് ഫുൾ ഓണായിട്ടായിരുന്നു പാടി. അതായത് ഞാൻ പിന്നീട് ടെലികാസ്റ്റ് കാണുമ്പോഴാണ് എനിക്ക് ആ ഒരു റിയലൈസേഷൻ വന്നത്. അതായത് ബാക്കിൽ നിന്നൊരു ഷോട്ട് ഉണ്ട്, അതായത് ഞാൻ ഇങ്ങനെ ആരോമല കടലിനെ കരയോടിനിയും പാടാൻ സ്നേഹമുണ്ടോ. അപ്പൊ ഞാനിങ്ങനെ പാടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നടന്നു ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടാ പാടുന്നത്. അപ്പൊ ബാക്കിൽ നിന്നൊരു ഷോട്ട് ഉണ്ട്, ഞാൻ ഇവിടെ എന്റെ തലയുടെ ഭാഗത്തും ചുറ്റും ഫ്രണ്ടിലും മുഴുവൻ ഒരു ജനസാഗരം. അപ്പൊ ഞാനത് കാണുമ്പോ ഞാനിത് എവിടെ പെർഫോം ചെയ്യുന്നത്. പിന്നെ ഹരിജി ഹരിജി ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവര് രണ്ട് സൈഡിലോട്ട്. ഞാൻ ഇങ്ങനെ അപ്പോഴൊക്കെയാണ് എനിക്ക് ആലോചിക്കുന്നത് ദൈവമേ ഞാൻ എവിടെയാ പെർഫോം ചെയ്തേ എന്നൊക്കെ ആലോചിക്കുന്നത്. അതെ, ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും സ്റ്റേജില് ആൾക്കാരുടെ മുമ്പില് വിത്ത് ആൻ ഓഡിയൻസ് പെർഫോം ചെയ്യാൻ ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അത് ശരിക്കും പറഞ്ഞ ജീവിതത്തില് എനിക്ക് തോന്നിയ ചില മോമെന്റ്സ് ഉണ്ടാവും, നമ്മളിങ്ങനെ നമ്മൾ എവിടെയാണോ വരണ്ടിരുന്നത് അവിടെ തന്നെയാണ് നമ്മൾ. യു ആർ എക്സാക്ട്ലി വെയർ യു ആർ സപ്പോസ് ടു ബി എന്നുള്ളൊരു സാധനം എനിക്കന്ന് പാടിയപ്പോൾ. നമ്മളെവിടെയെങ്കിലും എന്തെങ്കിലും പെർഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എവിടെയെങ്കിലും പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്ന, അതായത് ഇപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം, അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും വരുന്നൊരു വേദിയാണത്. എൻ്റെ ഒരു എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു ഇതാണോ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ മനസ്സുകൊണ്ട് സന്തോഷം, ഇന്ന ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം വരില്ലേ, എൻ്റെ പാരൻസ് ഉണ്ട് എൻ്റെ, അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഈ ഓഡിയൻസിനെ കാട്ടി അപ്പുറം അങ്ങനൊരു കാര്യമില്ലേ?
ഓരോ പെർഫോമൻസിനും എനിക്ക് എന്റെ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് എന്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്നാ എനിക്ക് അവരെ പ്രൗഡ് ആക്കണം എന്ന് ആ ഒരു ഫീലിംഗ് ഉണ്ട്. മാത്രമല്ല അവര് എന്റെ പാട്ട് അത്രയും ടെൻഷനോട് കൂടി തന്നെയാണ് കേൾക്കുന്നത്. അപ്പോ അച്ഛനമ്മ അവരുടെ റിലേറ്റീവ്സ് ആയിട്ട് എല്ലാരും അപ്പോ ഞാൻ പാടി തീർത്തതിന് ശേഷം എനിക്ക് അച്ഛന്റെ ഒപ്പീനിയൻ കിട്ടണം എപ്പോഴും ഞാൻ പാടിയത് നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ക്രിറ്റിസിസം ആണ് കിട്ടുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഓഡിയൻസിന് മുമ്പിൽ പാടുമ്പോഴും ആ ഒരു റെസ്പോൺസ് തന്നെയാണ് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്നത് സ്റ്റേജിൽ പാടാൻ. ഓക്കെ, നന്ദയ്ക്ക് അതുപോലെ തന്നെ ആയിരുന്നില്ലേ? എനിക്ക് ആക്ച്വലി എൻ്റെ അച്ഛനമ്മ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. പക്ഷെ അങ്ങനെ ഭയങ്കര പ്രശ്നമല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവര് ഫിനാലേക്ക് സത്യം പറഞ്ഞ ഞാൻ അവരെ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാനിങ്ങനെ അച്ഛനൊക്കെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നു, തിരിച്ചിവിടെ സൈഡിലെ ലേഖാൻ്റെ ഉണ്ട്, പിന്നെ കാർത്തിക ചേച്ചി ഉണ്ട്, കാർത്തിക ചേച്ചി ഇങ്ങനെ ചിരിക്കും, ഇങ്ങനെ ചിരിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചുകൊണ്ട് പാടുന്നു. അപ്പൊ എനിക്ക് അന്ന് ആ അനുഭവം അങ്ങനെയാണ്. യൂഷ്വലി എന്റെ അച്ഛനും അമ്മയും ഭയങ്കര ടെൻഷനിലായിരിക്കും, അവരുടെ മുഖം കാണുമ്പോ തന്നെ പേടിയോ. ഞാനത് കാരണം ആ സൈഡിലേക്ക് അങ്ങനെ നോക്കാറില്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാരൻസ് തന്നെയാണ്. കാരണം ഒരുപാട് പേർക്ക് സാധിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് സാധിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുഖ്യ പങ്ക് നിങ്ങളുടെ പാരൻസിൻ്റെ തന്നെയാണ്. ഇപ്പോൾ ദിശയാണെങ്കിൽ തന്നെ ഇപ്പോൾ ചെന്നൈയിലാണ് ഇപ്പോൾ നമ്മുടെ ഷോ എല്ലാം നടക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ ട്രാവലിങ്ങും കാര്യങ്ങളും ഇതിനൊക്കെ എല്ലാ സമയവും കണ്ടെത്തി അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇങ്ങനെ സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഉണ്ടാവും കൂടെ. അതെ, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഫോർച്ചുനേറ്റ്ലി എല്ലാം നടത്തി തരാൻ മാക്സിമം ശ്രമിക്കുന്ന അച്ഛനും അമ്മയും തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഐ എം വെരി ബ്ലെസ്ഡ് വിത്ത് ദാറ്റ്. അപ്പോൾ ഈ ഷോയിൽ സെലക്ഷൻ കിട്ടിയപ്പോഴും ഞങ്ങളിങ്ങനെ ആലോചിച്ചായിരുന്നു, അയ്യോ പഠിത്തം ട്രാവൽ പ്ലാൻസ് എല്ലാം കൂടെ ഭയങ്കര ടൈറ്റാണ്. പക്ഷെ എന്നാലും അച്ഛൻ്റെയും അമ്മയുടെ ആ ഒരു അഷുറൻസ്, എന്ത് വന്നാലും കുഴപ്പമില്ല ഞങ്ങൾ കൂടെ ഉണ്ടാവും, നീ നിന്റെ പാട്ടിൽ ഫോക്കസ് ചെയ്താൽ മതി, അത് തന്നെയാണ് ശരിക്കും ആ ഒരു സപ്പോർട്ട് ബാക്ക് ബോൺ ആയിട്ട് അവർ കൂടെ ഉള്ളത് തന്നെയാണ്. എനിക്ക് ഈ ഓരോ പെർഫോമൻസും നല്ലോണം കൊടുക്കാൻ പറ്റുന്നാലും അതൊരു വലിയ പങ്കുണ്ട്. അപ്പോൾ ഈ ഓരോ തവണ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ചില ദിവസം അടുത്ത ദിവസമൊക്കെ എക്സാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഷൂട്ട് കഴിയുന്നതിന് മുമ്പ് രാത്രി ഞാൻ പലവട്ടം ഷൂട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ വിട്ടിട്ടുണ്ട്. അപ്പൊ അത് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഡയറക്ടർ സർഗോ സാറും പിന്നെ കൂടെ നിൽക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് മെയിൻ റീസൺ. ഞാൻ ഈ സ്റ്റഡീസും മ്യൂസിക്കും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതിൽ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് തന്നെയാണ്. മാത്രമല്ല അവർ വരുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി അച്ഛനും അമ്മയും ഓരോ തവണ കൂടെ ഉണ്ടാവുമ്പോൾ തന്നെ അൾട്ടിമേറ്റ്ലി എന്ത് പ്രശ്നമോ എന്ത് ടെൻഷൻ വന്നാലും നമുക്ക് ഷെയർ ചെയ്യാൻ ആകെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അതെ, അപ്പോൾ അവർ കൂടെ ഉള്ളത് തന്നെയാണ് എൻ്റെ ഒരു വലിയ ആശ്വാസം. അതുപോലെ തന്നെ നന്ദയുടെയും അച്ഛനും അമ്മയും ഇതുപോലെ തന്നെ അത്യാവശ്യം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവർക്ക് ഇഷ്ടമാണല്ലോ, ഇതേപോലെ തന്നെ കട്ടയ്ക്ക് തന്നെ കൂടെ ഉണ്ട്. ഇത് അതെങ്ങനെ കൂടെ ഉണ്ടാവുന്നുള്ള സംഭവം അത് പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം അവരുണ്ടാവും. അത് ഭയങ്കര ഒരു വിശ്വാസമാണ്. ഞാൻ ഇത് വേർബലി കാണിക്കാറില്ല, അവരും കാണിക്കാറില്ല, ഫിസിക്കലി ഒന്നും അവർ കാണിക്കാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഉറപ്പാണ് അവരുണ്ട്. എവിടെയാണെങ്കിലും അവരുടെ ഒരു പ്രാർത്ഥന, എന്തായാലും രണ്ടുപേരുടെയും പാരൻസിന് ഇതാ വലിയൊരു ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഇവർ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം, പലരും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അവരുടെ ഒക്കെ ആയിട്ട് ഇതൊരു സപ്പോർട്ട് കിട്ടാതെയുണ്ട്. അപ്പോൾ എല്ലാവരും കയറി വരട്ടെ. എന്തായാലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ബ്ലെസ് ഉള്ള രണ്ടുപേരാ. പിന്നെ ഇനി ഞാനൊരു ഇനി രണ്ടുപേരും ഇപ്പം ഇത്രയായിരം രണ്ടുപേരും ഒരുമിച്ചാണ് പെർഫോം ചെയ്തത്. ഇനി എനിക്ക് നിങ്ങളുടെ രണ്ടുപേരെയും സിംഗിൾ ആയിട്ട് ഓരോ പാട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ദിശ ഒരെണ്ണം പഞ്ചമി ചന്ദ്രനുപാലോട്ട് വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോ പഞ്ചമി ചന്ദ്രനുപാലോട്ട് വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന് കല്യാണം പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് അടിപൊളി സൂപ്പർ. അതുപോലെ തന്നെ നന്ദുകുട്ടി സുജാത മാമിന്റെ ഒരു പാട്ട്. ഓക്കേ.
ഞാൻ ഫ്ലോറിൽ പാടിയത് എന്റെ എനിക്ക് ഏറ്റവും പാടിയപ്പോ ഞാൻ ഹാപ്പിയായി പാടിയ പെർഫോമൻസുകളിൽ ഒന്ന്. അടിപൊളി. എന്തായാലും ഇതിപ്പോ നമ്മള് സ്റ്റാർ സിംഗർ ഫിനാലെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഇനിയിപ്പോ തിരിച്ച് ചെന്നൈയിലേക്ക് അത് കഴിഞ്ഞു പോയിരുന്നോ? പോയിരുന്നു. അവിടെ എക്സാം ഉള്ള ആ ടെൻഷനിൽ അവിടെ ചെല്ലുമ്പോ അവിടെ ഉണ്ടായത് എന്തായിരുന്നു? എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എയർപോർട്ടിൽ തന്നെ കുറേ പേര്, സാധാരണ ചെന്നൈ എയർപോർട്ടിൽ അങ്ങനെ വലിയ മൈൻഡ് ഉണ്ടാവാറില്ല. അപ്പോൾ പക്ഷേ ഈ ഷോ ഇപ്പോൾ ഇത്രയും റീച്ചും എല്ലാം കൂടെ ഫിനാലൊക്കെ കഴിഞ്ഞിട്ടും അപ്പോൾ ഭയങ്കര കുറേ പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. മാത്രമല്ല എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ള എൻ്റെ കോളേജിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് ഞാൻ ഈ എക്സാമിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ ട്രോഫിയും എല്ലാം കൊണ്ട് കാണിച്ചു, സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ മാം എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തു. അവർ പറഞ്ഞിരുന്നു കോളേജ് ഫുള്ള് കണ്ട് വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനീഷ്യലി എനിക്ക് അങ്ങനെ വലിയ സപ്പോർട്ട് ഇല്ലായിരുന്നു, ഇൻ്റർസ്റ്റേറ്റ് ആയതുകൊണ്ടും അങ്ങനെ വലിയ അവർ കാണലില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്രയും സപ്പോർട്ടീവായിട്ട് എല്ലാ പെർഫോമൻസസും കണ്ട്, മാത്രമല്ല ഞാൻ സ്റ്റഡീസ് അത്യാവശ്യം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് അവര് ടീച്ചേഴ്സും എല്ലാവരും വിശ്വാസമൊക്കെ കൊണ്ട് നമ്മളെ അവിടെ പൊതിഞ്ഞ് അവിടെ ചെന്നപ്പോൾ എന്താ തിരിച്ച് കാക്കനാട് ചെന്നപ്പോൾ എന്തായേ? ഞാൻ കാക്കനാട് ചെന്നപ്പോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ എനിക്കൊരു വരവേൽപ്പൊക്കെ ഉണ്ടായിരുന്നു. ഏത് കോളേജിലായിരുന്നു? അവിടെ മറ്റേ നാസിക് ഡോലൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തോടെ നടക്കുന്നൊക്കെ മാലയൊക്കെ ഞാൻ, പക്ഷെ അവര് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന്. പക്ഷെ നമുക്ക് ഞാൻ ഭയങ്കര ഓക്വേർഡ് ആയിരുന്നു ഇങ്ങനെ പാടുമ്പോ. ഞാൻ പിന്നെ അവരുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും ഇതെല്ലാം ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ. പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴും ആളുകളൊക്കെ കാണുമ്പോ തന്നെ ഞങ്ങൾ കാണാറുണ്ടതൊക്കെ പറഞ്ഞ എല്ലാരും വരാറില്ലേ. ഓക്കെ, എന്തായാലും വളരെ വളരെ സന്തോഷം മിനി, ഇതേപോലത്തെ ഒരുപാട് ഒരുപാട് ഇതെല്ലാം അച്ചീവ് ചെയ്യണം. അതേപോലെ തന്നെ നന്ദ, എനിക്ക് നന്ദ രണ്ട് ശബ്ദത്തിൽ പാടൂലേ? ഇതെന്തൊക്കെയാണ് നടക്കുന്നേ? ओ जाने जा छेड़ेंगे हम तुझको, लड़की तू है बड़ी बुम्बर. उलाला 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 तू है मेरी फैंटसी. चुनाना 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 अब मैं जवा हो गई. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. എന്തായാലും കുറച്ച് നേരം നിങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ ഇവിടെ ഞങ്ങളുടെ ഫ്ലോറൊക്കെ തന്നെ ഇങ്ങോട്ട് ഓണായി. അപ്പം ഞങ്ങൾക്ക് പറയാം ഇതേപോലെ വലിയ വലിയ കലാകാരികളൊക്കെ വന്ന ഫ്ലോറാണ് നിങ്ങൾക്ക് ഇനി അടുത്ത് വരുന്ന ഗസ്റ്റുകളോടൊക്കെ പറയാം. എന്തായാലും ലൈഫിൽ ഇനിയും ഒരുപാട് 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 മുമ്പോട്ട് നിങ്ങളെല്ലാവരും പോട്ടെ. നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അച്ചീവ് ചെയ്യട്ടെ. ഇനി ഒരാഗ്രഹം കൂടി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് നമ്മൾ നഗുമ ഫുള്ള് പാടി വന്നോ? അമ്മ മാത്രമല്ല, അതൊന്ന് കുറച്ച് പാടിത്തരാം.
ഞാൻ നമ്മുടെ പ്രോട്ടോകോൾ ഒന്ന് തെറ്റിക്കുകയാണ്. ഞാൻ ഇത് എഴുന്നേറ്റുന്നതും ഇതിലേക്ക് ശരിയാവില്ല. എന്റെ പൂന്നെ ഒരു രക്ഷയില്ല. വളരെ വളരെ സന്തോഷം കേട്ടോ. എന്തായാലും എന്താ പറയാ, കണ്ണറിഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എല്ലാവരും. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ നാട്ടുകാരും കൂട്ടുകാരും കസിൻസും പാരന്റ്സും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളും എല്ലാവരും ഉണ്ട്. ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ജാംബോ സ്പേസിന്റെ വേദിയിൽ വന്നതിന്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.